നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ച വെളിപ്പെടുത്തലുകളായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ യുവ നടിയുടെ ലൈംഗിക ആരോപണം. നേരത്തെ മീറ്റു ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലും നടി തുറന്നു പറഞ്ഞിരുന്നുവെങ്കിലും കേസിൽ കാര്യമായ പുരോഗതി സംഭവിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇത് കൂടുതൽ ചർച്ചയാകുന്നത്. കൂടുതൽ തെളിവുകൾ പോലീസ് കണ്ടെത്തുന്നതും സിദ്ദിഖിനെതിരെ കൂടുതൽ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. നടന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരുന്നതിന് പിന്നാലെ തുടർ നടപടികളും കുറ്റപത്രവും നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 2016 ജനുവരി 28 തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പെൺകുട്ടി സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. സിനിമ ചർച്ച ചെയ്യാൻ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്നാണ് നടി മൊഴി നൽകിയിരിക്കുന്നത്. 101D നമ്പർ മുറിയിൽ വെച്ചാണ് പീഡനം എന്നായിരുന്നു യുവതിയുടെ മൊഴി. 1.5 മാസത്തിനിടയിലെ അന്വേഷണത്തിൽ പരാതിക്കാരിയുടെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായത്. ജനുവരി 27 രാത്രി 12 മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേ ദിവസം വൈകിട്ട് 5 മണിവരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി ഹോട്ടൽ രേഖകളിൽ നിന്ന് വ്യക്തമായി. ഗ്ലാസ് ജനലിലെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്ന് യുവതി പറഞ്ഞിരുന്നു. യുവതിക്കൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘം ഇക്കാര്യം സ്ഥിരീകരിച്ചു. ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദിഖ് കഴിച്ചിരുന്ന യുവതിയുടെ മൊഴി ശരിവയ്ക്കുന്ന ഹോട്ടൽ ബില്ലും അന്വേഷണ സംഘം കണ്ടെത്തി. പീഡനം നടന്ന 1 വർഷത്തിന് ശേഷം കാട്ടാക്കടയിലുള്ള ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം പറഞ്ഞിരുന്നു. പോലീസ് അന്വേഷണത്തിൽ സുഹൃത്ത് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും കൂട്ടുകാരിക്കും ഒപ്പമാണ് ഹോട്ടലിൽ എത്തിയതെന്ന് പരാതിക്കാരി പറഞ്ഞിരുന്നു. ഇതും 3 പേരും ശരിവച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് സ്വതന്ത്രമായ സാക്ഷിമൊഴികളും രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്നാണ് വിവരം. ലൈംഗിക പീഡനത്തിന് ശേഷം കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയാണ് യുവതി കടന്നുപോയത്. ഗ്ലാസ് ജനൽ ഉൾപ്പെടെ ഹോട്ടൽ മുറിയുടേതിന് സമാനമായ രംഗങ്ങൾ കാണുന്നത് മാനസിക വിഭ്രാന്തിക്ക് ഇടയാക്കി. തുടർന്ന് കാക്കനാട്ടും പിന്നീട് കൊച്ചി പനമ്പള്ളി നഗറിലുമുള്ള 2 വനിതാ സൈക്യാട്രിസ്റ്റുകളെ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2 വനിതാ ഡോക്ടർമാരും ഇക്കാര്യം ശരിവയ്ക്കുകയും അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകുകയും ചികിത്സാ വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. സംഭവ ദിവസം യുവതി ധരിച്ച വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നടി ഉന്നയിക്കുന്നതെന്നുമാണ് സിദ്ദിഖിന്റെ വാദം. 2019 പരാതിക്കാരി ഹർജിക്കാരൻ ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയെന്നും മോശം വാക്കുകൾ ഉപയോഗിച്ചെന്നും സമൂഹ മാധ്യമങ്ങളുടെയും പലപ്പോഴേ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ ഹർജിക്കാരനെ അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമല്ലെന്ന് കണ്ട് ബലാത്സംഗം അടക്കം പുതിയ ആരോപണം കരുതിക്കൂട്ടി ഉന്നയിക്കുകയാണെന്നും അവ്യക്തവും ഉറപ്പില്ലാത്തതുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഹർജിക്കാരനെ അറസ്റ്റ് ചെയ്യിക്കാനാണ് പരാതിക്കാരിയുടെ നീക്കമെന്നും സിദ്ദിഖ് ഹർജിയിൽ പറയുന്നു. You are watching me on Metro Matinee.com. Subscribe for more videos. Subscribe now. Thank you.